ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബേക്ക് നാ സി സി ഡെയിൻ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹണി പൊട്ടറ്റോ ചില്ല അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം അപ്പോൾ വീടോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് മീഡിയം സൈസുള്ള പൊട്ടറ്റെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നല്ല വൃത്തിയിൽ നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കുക അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ല വെള്ളം കൊടുത്തിട്ട് ഇത് ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഇനി ഒരു അര മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുങ്ങാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിതൊരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കുക അതിനുശേഷം കൈയോട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പോയി കിട്ടും പിന്നെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടറ്റ ഇട്ടു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഒരുപാട് രണ്ടാണ് പാകത്തിന് കുറച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ പൊട്ടറ്റോൻ്റെ ആ നനവ് മാത്രമേ ഇതിലുള്ളൂ അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടിയിട്ടുണ്ടാവും നമ്മളെ പൊട്ടറ്റോക്ക് ഇനി ഒരുപാട് നേരം ഇത് വെച്ചുനെക്കൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഓയിൽ ചൂടാവാൻ വെക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ ഒരുപാടൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റത്തവണ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ തവണ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ തീ കുറച്ച് വെക്കുകയും ചെയ്യരുത് അപ്പോൾ ഒരു എണ്ണ കുടിച്ച പോലെ ഉണ്ടാകും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് തീരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക നമ്മൾ ഇട്ടവാടെ തന്നെ ഇട്ട് ഇളക്കരുത് അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഒന്ന് പോയിപ്പോൾ ആ ഭാഗം നന്നായിട്ട് നന്നായിട്ടായതിനു ശേഷം മാത്രം തവി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം നന്നായിട്ടായതിനു ശേഷം മാത്രം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തമ്മിൽ ഉട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫിംഗറാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു അരിപ്പക്കയിൽ വെച്ചിട്ട് ഇതൊന്ന് കോരിയിട്ട് മാറ്റാം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നേരെ ഒരു ടൊവലിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഇട്ടിട്ട് എണ്ണയൊന്ന് പോകാൻ വേണ്ടിയിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ നമുക്കിതിങ്ങനെ ചില്ലി ആക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് അപ്പം ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിൽ തന്നെയാണ് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തത് നീളത്തിലല്ലേ അതുകൊണ്ട് ഉള്ളിയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ചൊന്ന് വാട്ടിയെടുക്കാം ഒരുപാട് കളറ് മാറുന്നവരൊന്നും വാട്ടിയെടുക്കണ്ട കുറച്ചൊന്ന് കളർ മാറിയാൽ മതി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലുണ്ടാവും പിന്നെ ഇതിലേക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഫ്ലെയിമ് കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കാരണം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് സോയാ സോസിലും നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണി ചില്ലി സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അനവിളി ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഫ്ലെയിമ് കുറച്ചിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേനും കൂടി ഇതിലേക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത പൊട്ടറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ മറ്റേ കൈ കൊണ്ട് പാൻ ഇതുപോലെ ഒന്ന് പൊന്തിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഒരുപാട് ചൂട് തട്ടണമെന്നില്ല ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരിതൊന്ന് സേർവ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹണി പൊട്ടറ്റോ ചില്ലിയിടെ റെഡി ആയിട്ടുണ്ട് ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളോ അല്ലെങ്കിൽ മല്ലിയിലോ സ്പ്രിങ് ഓണിയനോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നല്ല ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് നല്ല എരിവും അതുപോലെ തന്നെ അതോടൊപ്പം നല്ല മധുരവുമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്